നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പരിശോധനയ്ക്കിടയിൽ ഡോക്ടർ പഠിപ്പിക്കാൻ പോയതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാരെ പൂട്ടിയിട്ടു. പരിശോധിച്ചുകൊണ്ടിരുന്ന രോഗിയെ വിട്ടിട്ട് ഡോക്ടർ പഠിപ്പിക്കാൻ പോയതിൽ പ്രതിഷേധിച്ച് മറ്റു ഡോക്ടർമാരെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ യുവാവ് പൂട്ടിയിട്ടു. എറണാകുളം മെഡിക്കൽ കോളേജിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഒരുപാട് രോഗികൾ പരിശോധനയ്ക്കായി കാത്തിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഡോക്ടർ പോയതിൽ ദേഷ്യം വന്നിട്ടാണ് പരിശോധന നടത്തിക്കൊണ്ടിരുന്ന മറ്റു ഡോക്ടർമാരെ പരിശോധനാ മുറിയിൽ പൂട്ടിയിട്ടത്. സംഭവത്തിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. എടത്തല ദാറുസലാം വീട്ടിൽ മുജീബ് റഹ്മാനാണ് അറസ്റ്റിലായത്. ഈ കഴിഞ്ഞ ബുധനാഴ്ച എറണാകുളം മെഡിക്കൽ കോളേജിലാണ് ഈ പൂട്ടിയിടൽ സംഭവം നടന്നത്. രോഗിയായ അച്ഛനെ കാണിക്കാനായി ഹോസ്പിറ്റലിൽ എത്തിയതാണ് മുജീബ്. ശ്വാസകോശ വിഭാഗം മേധാവി ഡോക്ടർ ജി മല്ലനും എബ്രഹാം കോശിയുമായിരുന്നു രോഗികളെ പരിശോധിക്കാനായി സ്ഥലത്തുണ്ടായിരുന്നത്. ഒരു മണിക്ക് PG വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കേണ്ടത് മേധാവിയായ ഡോക്ടർ മല്ലനായിരുന്നു. ഒരു മണിക്ക് ക്ലാസ് എടുക്കാനായി അദ്ദേഹം ചികിത്സ അവസാനിപ്പിച്ച് പോവുകയായിരുന്നു. ഡോക്ടർ മല്ലനെ കാണാൻ ക്യൂവിൽ നിന്ന മുജീബ് ഡോക്ടർ പോകുന്നത് കണ്ട് കാര്യം അന്വേഷിച്ചപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോവുകയാണ് എന്നറിഞ്ഞു. രോഗികളുടെ ചികിത്സ പൂർത്തിയാക്കാതെ ഡോക്ടർക്ക് പോകാൻ സാധിക്കില്ലെന്നും അത് ശരിയായ നടപടി അല്ലെന്നും പറഞ്ഞ് മുജീബ് ബഹളം വയ്ക്കുകയായിരുന്നു. പരിശോധനയ്ക്കിടയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ഡോക്ടർമാർ പോകുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച ടൈം ടേബിൾ പ്രകാരമാണ്. ആ വിവരം മുജീബിനോട് മറ്റു ഡോക്ടർമാർ ധരിപ്പിച്ചെങ്കിലും മുജീബ് പ്രതിഷേധം തുടരുകയായിരുന്നു. ചികിത്സയ്ക്കിടയിൽ ഇറങ്ങിപ്പോകാൻ പറ്റില്ലെന്നും ക്യൂവിൽ ബാക്കിയുള്ള രോഗികളെ കൂടി പരിശോധിച്ചിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങാൻ തുടങ്ങിയ ഡോക്ടറെ അതിന് സമ്മതിക്കാതെ മുറിയിൽ പൂട്ടിയിട്ടു. മറ്റാരും വന്ന് ഡോക്ടർമാരെ തുറന്നുവിടാതിരിക്കാൻ അടുത്തുകിടന്ന ഒരു മേശപ്പുറത്ത് കയറി ഇരിക്കുകയും ചെയ്തു മുജീബ്. സ്ഥലത്തെത്തിയ RMO സെക്യൂരിറ്റിക്കാരും ഇയാളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും മുജീബ് വഴങ്ങിയില്ല. പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തു. കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചു എന്ന കുറ്റത്തിനാണ് കേസെടുത്തത്. സമൂഹത്തിനോട് ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്യുന്ന വിഭാഗം തന്നെയാണ് ഡോക്ടർമാർ. എന്തിരിക്കലും ഏറ്റവും പ്രധാനമായ അവരുടെ ഉത്തരവാദിത്തം അവർ നിറവേറ്റേണ്ടത് രോഗികളോട് തന്നെയാണ്. കാത്തിരിക്കുന്ന രോഗികൾ ഏത് അവസ്ഥയിലാണെന്നുള്ളത് പരിശോധിച്ചാൽ മാത്രമല്ലേ അറിയാൻ സാധിക്കൂ. മറ്റെന്ത് ഡ്യൂട്ടികൾ ചെയ്യാനുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് രോഗികളെ ചികിത്സിക്കേണ്ട ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായത് ശരിക്കും വീഴ്ച തന്നെയാണ്. രോഗികളുടെ പരിശോധന ചുമതലയുള്ള ഡോക്ടർമാരെ മറ്റു ജോലികൾക്കായി നിയോഗിക്കാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണം. അസുഖവുമായി മുന്നിൽ വരുന്ന ഓരോരുത്തരെയും ക്ഷമയോടെ പരിശോധിക്കാനുള്ള മനസ്സ് ഡോക്ടർമാർക്കും ഉണ്ടാവണം. രോഗപരിപാലനത്തിനായി സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന ഓരോ ഡോക്ടറും സ്വന്തം കടമയെക്കുറിച്ച് മറക്കരുത്. രോഗവിവരം അറിയാനെത്തുന്ന രോഗിക്ക് ഡോക്ടർ പറയുന്ന ഓരോ വാക്കും വിലപ്പെട്ടതാണ്. ക്യൂവിൽ കാണാനായി കാത്തു നിൽക്കുന്ന രോഗികളെ പരിഗണിക്കാതെ തനിക്ക് താഴെയുള്ള അസിസ്റ്റന്റ് ഡോക്ടേഴ്സിനെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പോകാൻ ഒരുങ്ങിയ ഡോക്ടറുടെ നടപടി പ്രതിഷേധാർഹം തന്നെയാണ്. ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാനാവില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.